ഹലോ എവ്രി വൺ, ഈ ചാനലിൽ ഞാൻ തുടങ്ങി വെച്ച HTML ആൻഡ് CSS ബിഗിനർ ട്യൂട്ടോറിയൽ സീരീസിലെ രണ്ടാമത്തെ വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. HTML ആൻഡ് CSSനെ കുറിച്ച് വ്യക്തമായൊരു ധാരണയില്ലാത്ത ഒരാളാണ് നിങ്ങളെങ്കിൽ ആദ്യത്തെ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. കാരണം ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ HTMLന്റെ ഒരു ബേസ് ലെവൽ തിയറി മുതലായിരുന്നു പറഞ്ഞു തുടങ്ങിയത്. എന്നാൽ ഈ വീഡിയോയിൽ നമ്മൾ വെബ് ഡിസൈൻ ചെയ്യുമ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ വെബ് ഡിസൈൻ പ്രോസസ്സിനെ എളുപ്പമാക്കി തരുന്ന ചില സോഫ്റ്റ്വെയറുകൾ പരിചയപ്പെടുകയാണ് ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കോഡിംഗ് ഒന്നും തന്നെ ചെയ്തിരുന്നില്ല. എന്നാൽ ഈ വീഡിയോയിൽ നമ്മൾക്ക് കോഡിംഗ് ഒരൽപ്പം നോക്കാവുന്നതാണ്. കൂടാതെ ഒരു ബേസിക് ആയ വെബ് പേജ് ഉണ്ടാക്കിക്കൊണ്ട് നമുക്ക് വെബ് ഡിസൈൻ എങ്ങനെ ചെയ്യണമെന്നും എന്തൊക്കെ ചെയ്യണമെന്നും പഠിക്കാം. പറഞ്ഞു കാട് കയറുന്നില്ല, നമുക്ക് തുടങ്ങാം. അറിയാമല്ലോ, ഈ വീഡിയോയിൽ നമ്മൾ കുറച്ച് കോഡിംഗ് ഒക്കെ ആരംഭിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു തുടക്കക്കാരനാണെങ്കിൽ ചിലപ്പോൾ ഇടയ്ക്ക് വെച്ച് സ്റ്റെക്കായി പോയേക്കാം. എന്നെ കൊണ്ട് പറ്റുന്ന പോലെ സിമ്പിളായിട്ടാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട് വന്നാൽ വീഡിയോ ഒന്നോ രണ്ടോ തവണ കണ്ടു നോക്കുക. എന്നിട്ടും മനസ്സിലാവുന്നില്ലെങ്കിൽ, കൺഫ്യൂഷൻ വരികയാണെങ്കിൽ കമൻസിൽ പറയാൻ മറക്കണ്ട. നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ പരിഗണിച്ച് അടുത്ത വീഡിയോകൾ മെച്ചപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് കോഡ് എഴുതാൻ ആദ്യം വേണ്ടത് എന്താണ്? കോഡ് എഴുതാൻ ഒരു കോഡ് എഡിറ്റർ വേണം അല്ലേ? പലതരം കോഡ് എഡിറ്റേഴ്സ് ഉണ്ട്. ആറ്റം, നോട്ട് പാഡ് പ്ലസ് പ്ലസ്, VS കോഡ്, ബ്രാക്കറ്റ്സ്, അങ്ങനെ പലതരം കോഡ് എഡിറ്റേഴ്സ് ഉണ്ട്. ഏത് എഡിറ്റർ ഉപയോഗിക്കണം എന്നുള്ളത് നിങ്ങളുടെ പേഴ്സണൽ ചോയ്സ് ആണ്. ഓരോന്നിനും അതിൻ്റെതായ ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ ഉണ്ട്. HTML ആൻഡ് CSS എഴുതുവാൻ ഈ കോഡ് എഡിറ്റർ സോഫ്റ്റ്വെയർ വേണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെന്ന് വെച്ചാൽ നോട്ട് പാഡ് പോലുള്ള സാധാരണ ടെക്സ്റ്റ് എഡിറ്റേഴ്സ് ഉപയോഗിച്ച് HTML CSS ഫയലുകൾ എഴുതുവാനും എഡിറ്റ് ചെയ്യാനും ഒക്കെ പറ്റും. അപ്പോൾ പിന്നെ എന്തിനാണ് നമ്മൾ കോഡ് എഡിറ്റേഴ്സ് ഉപയോഗിക്കുന്നത് എന്നാവും നിങ്ങളുടെ സംശയം. അതിനുള്ള കാരണം, കോഡ് എഡിറ്റേഴ്സ് കോഡ് എഴുതാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് എന്നത് തന്നെയാണ്. അവയിൽ ചില പ്രത്യേക അഡ്വാൻസ്ഡ് ആയ ഫീച്ചേഴ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് കോഡ് എഴുതുക എന്നത് വളരെയധികം എളുപ്പമായി തീരുന്നു. നേരത്തെ പറഞ്ഞ കോഡ് എഡിറ്റേഴ്സിൽ ഞാൻ പ്രിഫർ ചെയ്യുന്നത് VS കോഡ് എന്ന സോഫ്റ്റ്വെയർ ആണ്. പ്രത്യേകിച്ച് കാരണങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ, ഒരു പ്രധാന കാരണം അതിൽ ഡിഫോൾട്ടായിട്ട് അവൈലബിൾ ആയ Emmet എന്നൊരു ഫീച്ചറാണ്. ഈ ഫീച്ചർ പല കാര്യങ്ങളും എളുപ്പമാക്കുന്നു. അതുപോലെ ഒട്ടനവധി ഫീച്ചേഴ്സ് ഉണ്ട് ഇതിൽ. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നതും VS കോഡ് തന്നെയാണ്. എന്നാലും മറ്റ് എഡിറ്റേഴ്സ് കൂടി ട്രൈ ചെയ്ത് ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എന്ന് വെച്ചാൽ അത് ചൂസ് ചെയ്യുക. എന്തായാലും ഇവയുടെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. കോഡ് എഡിറ്റർ ഇൻസ്റ്റാൾ ചെയ്തു എന്ന് കരുതുന്നു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങൾ എപ്പോഴൊക്കെ ഒരു വെബ്സൈറ്റ്, പുതിയ വെബ്സൈറ്റ് പ്രൊജക്റ്റ് തുടങ്ങുന്നു, അപ്പോഴൊക്കെ ഓരോ പ്രൊജക്റ്റിനും ഒരു പ്രത്യേക ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക. അല്ലാതെ ഡെസ്ക്ടോപ്പിലും അവിടെയും ഇവിടെയും ഒക്കെയായി ഫയൽസ് സ്പ്രെഡ് ആയിട്ട് കിടക്കുന്ന രീതിയിൽ ഒരിക്കലും ചെയ്യരുത്. ഒരു വെബ്സൈറ്റ് ഒരിക്കലും ഒരു സിംഗിൾ ഫയൽ അല്ല എന്ന കാര്യം എപ്പോഴും ഓർമ്മിക്കുക. നിങ്ങൾ ആ പ്രൊജക്റ്റ് തുടങ്ങുമ്പോൾ ഒരു HTML ഫയൽ മാത്രമായിരിക്കും ആദ്യം ഉണ്ടാവുക. എന്നാൽ പ്രൊജക്റ്റിൽ കൂടുതൽ പേജസ് ഒക്കെ ആഡ് ചെയ്യുമ്പോൾ അത് പതിയെ ഒന്നിലധികം ഫയലുകളായി സ്പ്ലിറ്റ് ചെയ്യേണ്ടി വരും. സോ എപ്പോഴും ഒരു ന്യൂ പ്രൊജക്റ്റ്, ഒരു ന്യൂ ഫോൾഡർ ഉണ്ടാക്കി അതിനകത്ത് മാത്രം ചെയ്യുക. നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഞാനിപ്പോൾ ഇവിടെ ഡെസ്ക്ടോപ്പിൽ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. ഈ ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത ശേഷം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, VS കോഡ് ഓപ്പൺ ചെയ്യുക. നിങ്ങൾ മറ്റ് കോഡ് എഡിറ്റേഴ്സാണ് ഇൻസ്റ്റാൾ ചെയ്തതെങ്കിൽ എഡിറ്ററിൽ ഫോൾഡർ ഓപ്പൺ ചെയ്യുന്ന രീതികൾ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. VS കോഡിൽ ഇത് വളരെ സിമ്പിളാണ്. VS കോഡ് ഓപ്പൺ ചെയ്ത ഉടനെ നിങ്ങൾ കാണുക ഇങ്ങനെയൊരു സ്ക്രീനാണ്. ഇത് ഈ എഡിറ്ററിൻ്റെ ഒരു സ്പ്ലാഷ് സ്ക്രീനാണ്. ഇവിടെ നിങ്ങൾ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ടോപ്പ് ലെഫ്റ്റ് സൈഡിൽ ഫയൽ, ഓപ്പൺ ഫോൾഡർ എന്നിങ്ങനെ പോയിട്ട് നിങ്ങൾ എവിടെയാണോ ഫോൾഡർ ക്രിയേറ്റ് ചെയ്തത് അത് ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പ്രൊജക്റ്റ് ഫോൾഡർ VS കോഡിനകത്ത് ഓപ്പൺ ചെയ്തു. ഇനി ചെയ്യേണ്ടത് ഒരു HTML ഫയൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഫയൽ, ന്യൂ ഫയൽ എന്ന ഓർഡറിൽ ക്ലിക്ക് ചെയ്ത് ഒരു പുതിയ ഫയൽ ഉണ്ടാക്കാം. ഈ ഫയൽ ഒരു പ്ലെയിൻ ടെക്സ്റ്റ് ഫയലാണ് ബൈ ഡിഫോൾട്ട്. എന്നാൽ നമ്മൾക്ക് വേണ്ടത് ഒരു HTML ഫയൽ ആണല്ലോ. ഏതൊരു ഫോൾഡറിലും ഒരു ഇൻഡെക്സ് ഡോട്ട് HTML ഫയലാണ് ആ ഫോൾഡറിൻ്റെ ഹോം പേജ് ആയിട്ട് വെബ് ബ്രൗസറുകൾ പരിഗണിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ഫയലിന് ഇൻഡെക്സ് ഡോട്ട് HTML എന്ന് നെയിം കൊടുക്കുക. എന്നിട്ട് ആ ഫയൽ സേവ് ചെയ്യുക. കൺട്രോൾ S ഉപയോഗിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഫയലിൽ പോയി സേവ് അടിച്ച് ഇങ്ങനെയും സേവ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഒരു HTML ഫയൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞുവല്ലോ. ഇനി നമുക്ക് ഈ ഫയൽ ഓപ്പൺ ചെയ്ത് നോക്കാം. ഫയൽ എക്സ്പ്ലോററിലോട്ട് പോയി നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത ഇൻഡെക്സ് ഡോട്ട് HTML ഫയൽ കണ്ടുപിടിച്ച് അത് ഡബിൾ ക്ലിക്ക് ചെയ്തോ അല്ലാതെയോ ഗൂഗിൾ ക്രോമോ ഫയർഫോക്സോ ഉപയോഗിച്ച് ഓപ്പൺ ചെയ്യുക. വെബ് ഡിസൈൻ വർക്ക്സ് ചെയ്യാൻ ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഫയർഫോക്സ് ആണ്. ക്രോം ഒട്ടും മോശമാണെന്നല്ല. ഇപ്പോൾ നമ്മൾ ഫയലിനകത്ത് പ്രത്യേകിച്ച് ഒന്നും എഴുതിയിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഒരു ബ്ലാങ്ക് ആയ വെബ് പേജാണ് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുക. ഇനി നമ്മൾക്ക് ഒരു കാര്യം ചെയ്യാം. സ്ക്രീനിൻ്റെ വലതുവശത്തേക്ക് ഈ വെബ് ബ്രൗസർ വിൻഡോ സ്നാപ്പ് ചെയ്ത് വെക്കാം. ഇടതുവശത്ത് നമ്മുടെ കോഡ് എഡിറ്ററായ VS കോഡ് വിൻഡോ സ്നാപ്പ് ചെയ്ത് വെക്കാം. ഇതാണ് പൊതുവെ ഞാൻ പ്രിഫർ ചെയ്യുന്ന ഒരു വർക്കിംഗ് എൻവയോൺമെൻറ് എന്ന് വേണമെങ്കിൽ പറയാം.
ഇടതുവശത്തെ എഡിറ്റർ വിൻഡോയിൽ ചേഞ്ചസ് വരുത്തി വലതുവശത്ത് വന്ന് റീഫ്രഷ് ചെയ്താൽ ചേഞ്ചസ് പെട്ടെന്ന് തന്നെ കാണാം. ഇനി നമുക്ക് കോഡ് എഴുതി തുടങ്ങാം. വി എസ് കോഡ് വിൻഡോയിൽ ഇൻഡെക്സ് ഡോട്ട് എച്ച് ടി എം എൽ ഓപ്പൺ ആയിരിക്കുന്നുണ്ടാവുമല്ലോ. അതിൽ ആദ്യത്തെ ലൈനിൽ ആംഗിൾഡ് ബ്രാക്കറ്റ്സിനകത്ത് എക്സ്ക്ലമേഷൻ മാർക്ക് ഇട്ടുക, എന്നിട്ട് ഡോക് ടൈപ്പ് സ്പേസ് എച്ച് ടി എം എൽ എന്ന് ടൈപ്പ് ചെയ്യുക. ഈ കോഡ് എല്ലാ എച്ച് ടി എം എൽ ഫയലിൻ്റെയും ആദ്യത്തെ ലൈനിൽ എഴുതേണ്ട ഒരു പീസ് ഓഫ് കോഡാണെന്ന് വേണമെങ്കിൽ പറയാം. എക്സ്ക്ലമേഷൻ മാർക്ക് വെച്ച് തുടങ്ങുന്ന ഈ ലൈൻ യൂസറിൻ്റെ വെബ് ബ്രൗസറിനോട് പറയും ഇതൊരു എച്ച് ടി എം എൽ ഫയലാണെന്ന്. അതാണ് ബേസിക്കലി ഈ ലൈനിൻ്റെ മീനിങ്. ചുരുക്കി പറഞ്ഞാൽ ഡോക്യുമെൻറ്റിൻ്റെ ടൈപ്പ് എച്ച് ടി എം എൽ ആണെന്ന് ഡിഫൈൻ ചെയ്യുകയാണ് ഈ ലൈനിൽ നമ്മൾ ചെയ്യുന്നത്. അതൊരു സെൽഫ് എക്സ്പ്ലനേറ്ററി ആയ ലൈനാണെന്ന് കാണുമ്പോൾ തന്നെ അറിയാം. അടുത്ത ലൈൻ മുതലാണ് നമ്മൾ ശരിക്കും നമ്മുടെ ഡോക്യുമെൻറ്റിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയ പാർട്ട് എഴുതി തുടങ്ങുന്നത്. അതിൽ ആദ്യത്തെ റൂട്ട് ടാഗ് ആയിട്ട് എഴുതേണ്ട ടാഗാണ് എച്ച് ടി എം എൽ ടാഗ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് തൊട്ട് മുകളിലെ ലൈനിൽ നമ്മൾ ഡോക് ടൈപ്പ് എച്ച് ടി എം എൽ എന്ന് തന്നെയാണല്ലോ എഴുതിയതെന്ന്. അതങ്ങനെയാണ്. ആദ്യത്തെ ലൈൻ വെബ് ബ്രൗസറിനെ ഡോക്യുമെൻറ്റ് ടൈപ്പ് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു ലൈനാണെന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് സെക്കൻഡ് ലൈനിൽ വരുന്ന ഈ എച്ച് ടി എം എൽ ടാഗ് അത്യാവശ്യ ഒരു ടാഗ് തന്നെയാണ്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഈ എച്ച് ടി എം എൽ ടാഗും ക്ലോസ് ചെയ്യാൻ മറക്കരുത്. ഇനി ഈ എച്ച് ടി എം എൽ ടാഗിനകത്ത് വരുന്ന ടാഗുകളെ കുറിച്ച് പരിചയപ്പെടാം. പ്രധാനമായി വേണ്ട ടാഗുകൾ ഹെഡ്, ബോഡി തുടങ്ങിയവയാണ്. ഇതിൽ ഹെഡ് ടാഗിനകത്ത് എഴുതുന്ന കാര്യങ്ങൾ ഹെഡർ ഇൻഫർമേഷൻ എന്ന് വിളിക്കാം. അവ ഡോക്യുമെൻ്റ് വെബ് ബ്രൗസറിൽ ഓപ്പൺ ചെയ്യുമ്പോൾ കാണാൻ കഴിയുന്ന കണ്ടൻ്റ് അല്ല, മറിച്ച് അവയുടെ മെറ്റ ഇൻഫർമേഷൻ ക്യാരി ചെയ്യുന്ന ഒരു സെക്ഷനാണ് നമ്മുടെ ഹെഡ് സെക്ഷൻ. എന്താണ് മെറ്റ ഇൻഫർമേഷൻ എന്ന് ചോദിച്ചാൽ, ഒരു ഉദാഹരണം പറഞ്ഞാൽ ഹെഡ് ടാഗിനകത്ത് വരുന്ന ഒരു ടാഗാണ് ടൈറ്റിൽ ടാഗ്. ഈ ടൈറ്റിൽ ടാഗ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് വെബ് പേജ് ബ്രൗസറിൽ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ബ്രൗസർ വിൻഡോയുടെ ടൈറ്റിൽ ബാറിലാണ്, അഥവാ ടാബ് നെയിമായിട്ടാണ് നിങ്ങളിത് കാണുന്നത്, അല്ലാതെ പേജ് കണ്ടൻ്റ് ആയിട്ടല്ല. ഇനി എന്താണ് ബോഡി ടാഗ് എന്ന് ചോദിച്ചാൽ, ഇതിനകത്താണ് നമ്മുടെ കണ്ടൻറ് മുഴുവൻ ആഡ് ചെയ്യേണ്ടത്. എച്ച് ടി എം എൽ ഡോക്യുമെൻറ്റിനെ ഒരു മനുഷ്യനോ ജീവിയോ ആയി ഉപമിച്ചാൽ എളുപ്പമായി മനസ്സിലാവും. ഒരു ഹെഡ് അഥവാ തലഭാഗം ഉണ്ടാവും ആദ്യം, അത് കഴിഞ്ഞാൽ ഒരു ബോഡി ഉണ്ടാവും. ഒരു കാര്യം ചെയ്യാം, ഇപ്പോൾ നമ്മളിവിടെ ഈ ഹെഡ് ടാഗ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തുവല്ലോ. ഈ ഒരു ഹെഡ് സെക്ഷനിൽ നമ്മൾക്ക് ഒരു ടൈറ്റിൽ ടാഗ് ആഡ് ചെയ്യാം. ഈ പേജ് ടൈറ്റിലായിട്ട് ഞാൻ മൈ ഫസ്റ്റ് പേജ് എന്ന് കൊടുക്കുന്നു. തൽക്കാലം ഹെഡ് സെക്ഷനിൽ അത്രയും മതിയെന്ന് കരുതാം. ബോഡി സെക്ഷനിലോട്ട് വരാം. ഈ ബോഡി ടാഗുകളുടെ ഉള്ളിലുള്ള ഏരിയ നമ്മൾക്ക് സിമ്പിളായിട്ട് ബോഡി എന്ന് വിളിക്കാം. ബോഡിക്കകത്ത് ഞാനൊരു ഹെഡ് എച്ച് വൺ ടാഗ് ഓപ്പൺ ചെയ്യുന്നു, എന്നിട്ട് ഹെലോ വേൾഡ് എന്ന് എഴുതുന്നു, എന്നിട്ട് സ്ലാഷ് എച്ച് വൺ എന്ന ടാഗ്, എന്നിട്ട് ടാഗ് ക്ലോസ് ചെയ്യുന്നു. ഇനി സേവ് ചെയ്ത ശേഷം നമുക്ക് റൈറ്റ് സൈഡിലുള്ള ബ്രൗസർ വിൻഡോ നോക്കാം. സി, ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആ ഹെലോ വേൾഡ് എന്ന ഹെഡിങ് കാണാമല്ലോ. നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയില്ല, ഞാൻ വി എസ് കോഡിൽ നിന്നും സേവ് ചെയ്ത മൊമെൻറ്റിൽ തന്നെ വലതുവശത്തെ ബ്രൗസർ വിൻഡോ ഓട്ടോമാറ്റിക്കായി റീഫ്രഷ് ആയത്. ഇത് ബൈ ഡിഫോൾട്ട് ഇങ്ങനെയല്ല. യൂഷ്വലി നമ്മളൊരു ചേഞ്ച് വരുത്തിയാൽ ബ്രൗസറിൽ പോയി മാനുവലായി റീഫ്രഷ് ചെയ്യണം. എന്നാൽ വി എസ് കോഡിൽ നമ്മൾക്കൊരു വളരെ ഉപകാരപ്രദമായ ആഡ് ഓൺ അവൈലബിൾ ആണ്. ഇതിൻ്റെ പേരാണ് ലൈവ് സെർവർ. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഈ ആഡ് ഓൺ വളരെ ഈസിയായി നിങ്ങൾക്കൊരു ക്ലിക്ക് കൊണ്ട് ഇൻസ്റ്റാൾ ചെയ്യാം. ഈ ആഡ് ഓൺ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ യൂഷ്വലി ചെയ്യുന്നത് പോലെ എച്ച് ടി എം എൽ ഫയൽ സെപ്പറേറ്റ് ആയിട്ട് ഓപ്പൺ ചെയ്യരുത്. പകരം വി എസ് കോഡിൽ പ്രൊജക്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ താഴെ കാണുന്ന സ്റ്റാറ്റസ് ബാർ പോലെയുള്ള ഏരിയയിൽ ലൈവ് സെർവർ എന്ന ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ ലൈവ് സെർവർ ആഡ് ഓൺ കോൺഫിഗർ ചെയ്ത ഡിഫോൾട്ട് വെബ് ബ്രൗസറിൽ അത് ഓപ്പൺ ചെയ്തു വരും. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, റിഫ്രഷ് ചെയ്യാൻ എടുക്കുന്ന ടൈം ലാഭിക്കാം. ചെറിയ പ്രൊജക്റ്റൊക്കെ ആണെങ്കിൽ അത് വലിയ കാര്യമല്ലെങ്കിൽ പോലും, വലിയ പ്രൊജക്റ്റുകൾ വരുമ്പോൾ പല തുള്ളി പെരുവെള്ളം എന്ന് പറഞ്ഞതുപോലെ ഒരുപാട് ടൈം വേസ്റ്റായി പോകും. അത് നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റിയെ ബാധിച്ചേക്കാം. ഓക്കെ, ഇനി നമ്മൾക്ക് കോഡ് നോക്കാം. ഇപ്പോൾ നമ്മളൊരു പുതിയ ടാഗ് ഉപയോഗിച്ചില്ലേ? യെസ്, എച്ച് വൺ എന്ന ഒരു പുതിയ ടാഗ് നമ്മൾ ഉപയോഗിച്ചു. ഹെഡിങ്ങുകൾക്ക് ഉള്ള ടാഗുകളാണ് എച്ച് ടാഗുകൾ. മെയിനായിട്ട് ആറ് ഹെഡിങ് ടാഗുകൾ ആണുള്ളത്: എച്ച് വൺ, എച്ച് ടു, എച്ച് ത്രീ, എച്ച് ഫോർ, എച്ച് ഫൈവ്, എച്ച് സിക്സ്. ഇതിൽ എച്ച് വൺ ആണ് ഏറ്റവും വലിയ ഹെഡിങ്. എച്ച് ടു അതിനേക്കാൾ ഒരല്പം ചെറുത്. എച്ച് ത്രീ എന്നാൽ നോർമൽ ഫോണ്ട് സൈസ് ഉള്ള ഹെഡിങ് ആണ്, അതൊരൽപ്പം ബോൾഡ് കൂടിയായിരിക്കും. എച്ച് ഫോർ, എച്ച് ഫൈവ്, എച്ച് സിക്സ് എന്നിവ അങ്ങനെ അങ്ങനെ ചെറുതായി ചെറുതായി പോകും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇപ്പം നമ്മൾ എഴുതിയത് വെറും ബെയർ ബോൺസ് ആയ എച്ച് ടി എം എൽ കോഡാണ്. എന്ന് വെച്ചാൽ നിങ്ങളൊരു പ്രൊഡക്ഷൻ റെഡി സൈറ്റൊക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇത്രയും മാത്രം പോരാ. ഈ ഹെഡ് സെക്ഷനിൽ ഒരുപാട് മെറ്റാ ടാഗുകളും ലിങ്ക് ചെയ്ത സ്റ്റൈൽ ഷീറ്റുകളും സ്ക്രിപ്റ്റുകളും ഒക്കെ വരും. ഇമ്പോർട്ടൻ്റ് ആയ ഒരു മെറ്റാ ടാഗാണ് മെറ്റാ കാൾസെറ്റ് ടാഗ് എന്ന് പറയാം. നമ്മൾ യൂസ് ചെയ്യുന്ന ക്യാരക്ടർ സെറ്റ് ഏതാണെന്ന് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയാണ് ഈ ടാഗ് ഉപയോഗിക്കുന്നത്. ഇങ്ങനെ മറ്റു പല കാര്യങ്ങളും ഡിഫൈൻ ചെയ്യാൻ വേണ്ടി പലതരം മെറ്റാ ടാഗുകളുണ്ട്. കൂടുതൽ ഡെപ്ത്തിൽ നമുക്ക് വരുന്ന വീഡിയോകളിൽ നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക, അഥവാ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മടിക്കണ്ട.
എന്താണ് കാരണം എന്ന് കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. മറ്റെന്ത് ഡൗട്ടുണ്ടെങ്കിലും കമൻറ്റിൽ രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരേക്കും ഗുഡ് ബൈ.